ഇസ്ലാം ഇവിടെ നേരത്തെ ഉണ്ട്, അന്ന് മുതൽ ഇവിടെ ജീവിക്കുന്നു. ഇൻഷാല്ലാ മരണം വരെ ഇവിടെ തന്നെ ജീവിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയവും അതിന് വേണ്ട. ആരും ഭയപ്പെടണ്ട. ഇന്ത്യയിൽ ഇപ്പോൾ കൊണ്ടുവന്ന പുതിയ നിയമം, അത് കൊണ്ടുവന്നവർ തന്നെ ചിന്തിക്കും. അവർ ചിന്തിക്കട്ടെ. യഥാർത്ഥത്തിൽ മുസ്ലിംകൾ ഇവിടെ മനുഷ്യത്വത്തിനെതിരായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, ഇന്ത്യക്കെതിരായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, മറ്റ് രാഷ്ട്രങ്ങൾക്കെതിരായി പ്രവർത്തിച്ചിട്ടില്ല. മുസ്ലിംകൾ വളരെ സമാധാനത്തിലും സൗഹൃദത്തിലും ജീവിച്ചു വന്നവരാണ്. അങ്ങനെ ജീവിക്കാനാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. നിങ്ങൾ നോക്കൂ, ഒരു പ്രദേശത്ത് മുസ്ലിംകൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടേക്ക് മറ്റ് മതത്തിൽപ്പെട്ട ആരെങ്കിലും കടന്നു വരുമ്പോൾ അവരോട് എങ്ങനെ ബന്ധപ്പെടണമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലേ? വൈനിസ്തജാറക അഹദും മിനൽ മുശ്രിക്കീന ഫഅജിർഹു. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. വൈനിസ്തജാറക അഹദും മിനൽ മുശ്രിക്കീന ഫഅജിർഹു. മുശ്രിക്കീങ്ങളിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളോട് അഭയം തേടിയാൽ നിങ്ങൾ അവൻ അഭയം കൊടുക്കണം. ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഞങ്ങൾ മുസ്ലിമുകൾ മാത്രമേ ഉള്ളൂ, ഇവിടേക്ക് മറ്റുള്ളവൻ കടന്നു വരാൻ പാടില്ല എന്ന് നിങ്ങൾ പറയരുത്. അവർക്ക് പൂർണ്ണമായി അഭയം കൊടുക്കണം. നാം പഠിച്ചിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറഞ്ഞ ഒരു മനുഷ്യൻ നബിതങ്ങളെ കൊല്ലാൻ വേണ്ടി പല കുതന്ത്രങ്ങളും ഉപയോഗിച്ച് പരാജയപ്പെട്ട ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ സഹോദരി ഇസ്ലാമതം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മക്കയിൽ പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയായി. ലോകത്തെവിടെയും അങ്ങനെ പ്രതിപക്ഷമില്ലാത്ത മരണം ഉണ്ടാകാറില്ല. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് ഇന്ന ഫതഹ്നാലക ഫതഹൻ മുബീന ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖ്ഖർ വലിയുത്തിമ നിഅമതഹു അലൈക വയഹ്ദിയക. അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചതനുസരിച്ച് അവിടെ പ്രതിപക്ഷമില്ല, മുഖാബല ഇല്ല, മുആരിദ് ഇല്ല. ആ നിലക്ക് 100% നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധീനത്തിലുള്ളപ്പോൾ ഈ ദുഷ്ടനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ സഹോദരിയായ മുസ്ലിമത്തിനെ കാണാൻ ആവശ്യപ്പെട്ടു. സഹോദരിക്ക് വിവരമറിയിച്ചു, നിന്നെ ഒന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാനൊന്ന് ഇങ്ങോട്ട് വരട്ടെയോ. ആ സമയത്ത് സഹോദരി പറഞ്ഞു, നീ വന്നോ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അങ്ങനെ എന്റെ സഹോദരൻ ഇവിടെ വരുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിന് അഭയം കൊടുത്തിരിക്കുന്നു എന്ന് ഈ മുസ്ലിമായ പെണ്ണ് പറഞ്ഞപ്പോൾ
ഏതാനും ചില സഹാബികൾക്ക് വല്ലാത്ത വെറുപ്പ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറി പറയുന്ന ആളാണ്, ആക്ഷേപിക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് കടത്താൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, ഈ പെണ്ണ് അഭയം കൊടുത്തുപോയി, ഇവരവട്ടെ എതിർക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്ന് കാര്യം പറഞ്ഞു. അവിടെ നിന്ന് പറഞ്ഞത് എന്താണ്? കത് അജർന്ന മൻ അജർത്തി, ഓ പെണ്ണെ, നീ ആർക്ക് അഭയം കൊടുത്തുവോ അവർക്ക് ഇസ്ലാമിക രാഷ്ട്രം തന്നെ അഭയം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. നീ ഭയപ്പെടണ്ട, ഒരാളും ഇത്രയും സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും മതമാണ് പരിശുദ്ധ ഇസ്ലാം.